എങ്ങനെയുണ്ട് വീട്? എനിക്കിഷ്ടായ ചാ, നമ്മൾ ഇതുവരെ താമസിച്ചാലും നല്ല വീട്. ആ നീ എന്ത് പറയുന്നു മോളെ? ഇവള് വെറുതെ മണിയടിക്കാൻ പറയോ? ഓരോ വീട്ടില് താമസം തുടങ്ങുമ്പോഴും ഇവിടെ ഇങ്ങനെ എന്നെ പറയാറ്. പത്തനാപുരത്ത് നമ്മള് താമസിച്ചിരുന്ന വീടിന്റെ അത്രയും രസമില്ലത്. അത് പിന്നെ ആ വാടകയ്ക്ക് അത്രയും വലിയൊരു വീട് തിരുവനന്തപുരത്ത് കണി കാണാൻ പറ്റുമോ? ഇത് തന്നെ ആ വർമ്മ ഒരൊറ്റ ഒരാളുടെ സ്വാധീനം കൊണ്ട് കിട്ടിയതല്ലേ? ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചു. ആരേ വർമ്മ? എടി ജൂനിയർ എഞ്ചിനീയർ ഹരിദാസൻ നായരുടെ ഫ്രണ്ട് ഒരു വർമ്മയെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ലേ? ആ നമ്മളിങ്ങോട്ട് ട്രാൻസ്ഫർ ആയപ്പോ കക്ഷി ഒരു സഹായിയായി. അല്ലെങ്കിൽ പിന്നെ 500 രൂപയ്ക്ക് ഇത്രയും സൗകര്യം ഒരു വീട് കിട്ടുമോ? അതും ഫുള്ളി ഫർണിഷ്ഡ്, ഫ്രിഡ്ജ് വരെ. അച്ഛൻ എന്റെ കോളേജിലേക്ക് എന്ത് ദൂരമുണ്ട്? ആ ജംഗ്ഷനിൽ നിന്ന് 70 പൈസ. സിറ്റിയിലെ നമ്പർ വൺ കോളേജാ. അഡ്മിഷൻ കിട്ടിയതും വർമ്മ ഒരൊറ്റ ഒരാൾ കാരണ. നിന്റെ സ്കൂളും നല്ല സ്കൂള് തന്നെ. കഴിഞ്ഞ 3 വർഷമായിട്ട് സ്റ്റേറ്റിൽ ഫസ്റ്റ് റാങ്ക് നിന്റെ സ്കൂളിനാ. നിന്റെ യൂണിഫോം റെഡി വെച്ചിട്ടുണ്ട്. ആ ആഹാരം കഴിഞ്ഞ് എല്ലാരും മുമ്പ് വന്നിരിക്കണം, അച്ഛനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. രുക്മിണി, രുക്മിണി, ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ എനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ. അങ്ങനെ നമ്മളൊരു പുതിയ ജീവിതം ആരംഭിക്കുകയാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നാണ്. രുക്മിണിയോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാ ചെലവിന്റെ കാര്യം. ഞാൻ എന്ത് അധിക ചെലവ് നടത്തുന്നുവെന്നാ അച്ചോട്ട് നീ പറയുന്നത്? ഓ നിന്നെ കുറ്റപ്പെടുത്താൻ അല്ല രുക്മിണി ഞാൻ പറഞ്ഞത്. നിങ്ങൾ എല്ലാവരും കൂടെ ഒത്തുപിടിച്ചാലേ എനിക്ക് ഈ വണ്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. പത്തനാപുരം പോലെ അല്ല തിരുവനന്തപുരം. ഇവരെല്ലാത്തിനും തീ പിടിച്ച വിലയാ. ആ ഇനി നിന്നോട്, നീ പ്രായമായ ഒരു പെണ്ണാണ്. സിറ്റിയിലെ കോളേജ് ആകുമ്പോ കുറച്ചൊക്കെ അഴിഞ്ഞാട്ടം കൂടും. ഒരു പെൺകുട്ടിക്ക് അവളുടെ സ്വഭാവമാണ് പ്രധാനം. പിന്നെ വെറുതെ പഠിച്ച് പാസ്സായതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഒരു പ്രയോജനമില്ല മോളെ. ഫസ്റ്റ് ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ് ആയിട്ട് പാസ്സായെങ്കിൽ മാത്രമേ ഇനിയുള്ള കാലത്ത് എന്തെങ്കിലും ഗതിയുള്ളൂ. എനിക്ക് എല്ലാ പരീക്ഷയ്ക്കും ഫസ്റ്റ് ക്ലാസ് ഇല്ലേ അച്ഛാ? മോളെ നീ പാസ്സായിട്ടില്ലെന്നല്ല അച്ഛൻ പറഞ്ഞത്. പക്ഷെ ഒന്ന് നീ ഓർക്കണം, പത്തനാപുരം പോലല്ല തിരുവനന്തപുരം. ആ ഇനി നിന്നോട്, നീ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. നിന്നോട് അച്ഛന് പറയാനുള്ളത് എന്താണെന്നറിയാമോ? പത്തനാപുരം പോലെയല്ല തിരുവനന്തപുരം. ആ പോയി കിടന്ന് ഉറങ്ങ്, 5 മണിക്ക് വിളിക്കും. അച്ഛ ഈ ചേച്ചി എന്നോട് മിണ്ടുന്നില്ല. ആ തുടങ്ങിയോ, കൈ കൊടുക്കടി. അച്ചോട്ട്, പത്തനാപുരം പോലെ അല്ല തിരുവനന്തപുരം എന്നല്ലേ പറഞ്ഞത്? അതെ. ഞാൻ പിള്ളേര് ഒന്നുകൊണ്ടാ പറയാതിരുന്നത്. നീ എന്താ ഉദ്ദേശിക്കുന്നത്? എത്ര പേരുമായി പിണങ്ങി അവിടുന്ന് പോകുന്നത്, അതിവിടെ ഉണ്ടാവരുത്. അച്ചോട്ടൻ ഒരു കാര്യം മനസ്സിൽ വെക്കണം, നമുക്കെല്ലാവരും വേണം, ആരും നമുക്ക് വെറുപ്പിക്കണ്ട. തിരുവനന്തപുരത്തും ഇതിന്റെ ആവശ്യമുണ്ടോ? നിനക്കത് പറയാം. എനിക്കൊരു മോനെ നീ തന്നിരുന്നെങ്കിൽ ഇതിന്റെ ഒന്നും ഒരു കാര്യവും ഇല്ല. എനിക്ക് 2 പെമ്മക്കളാ. തിരുവനന്തപുരം